കേരളം ഇതുവരെ നേരിൽ കാണാത്ത കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. കൊച്ചി മരടിൽ വർഷങ്ങളെടുത്ത് കെട്ടിപ്പൊക്കിയ പടുകൂറ്റൻ കെട്ടിടങ്ങൾ സെക്കൻഡുകൾ കൊണ്ട് തരിപ്പണമാകുന്ന കാഴ്ച. രാജ്യത്തെ തന്നെ ആദ്യ നിയന്ത്രിത സ്ഫോടനങ്ങൾ നടത്തിയാണ് തീരദേശ പരിപാലന നിയമം ലംഘിച്ചെന്ന് സുപ്രീംകോടതി കണ്ടെത്തിയ മരടിലെ 4 ഫ്ലാറ്റ് സമുച്ചയങ്ങൾ പൊളിച്ചെടുക്കിയത്. സൈറൻ മുഴക്കിയും കൃത്യമായ പദ്ധതികളിലൂടെയുമായിരുന്നു നിയന്ത്രിത സ്ഫോടനം. എന്നാൽ ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്, സിനിമയിലാണെന്ന് മാത്രം, അതും മലയാള സിനിമയിൽ. പ്രകാശിന്റെ അനധികൃത മാൾ ഇടിച്ച് തരിപ്പണമാക്കുന്ന മേയർ പത്മനാഭൻ കഥയല്പം പഴയതാണ്, 7 കൊല്ലത്തോളം പഴക്കമുണ്ട്. അങ്ങനെ ഒരു പത്മനാഭൻ മേയർ എവിടെയെന്ന് ആലോചിച്ച് തലമുണ്ടാക്കേണ്ട കാര്യമില്ല. അവർ രണ്ടുപേരും ജീവിച്ചിരിപ്പില്ല, എന്നുവെച്ച് മരിച്ചിട്ടുമില്ല. ഇത് ഒരു സിനിമയിലെ 2 കഥാപാത്രങ്ങളും അവിടെ നടക്കുന്ന സംഭവത്തിന്റെ പശ്ചാത്തലവും മാത്രമാണ്. കൈക്കോല് നൽകി അഴിമതിയിലൂടെ കെട്ടിപ്പൊക്കിയ സിനിമയിലെ ഭീമൻ കെട്ടിടം തിരുവനന്തപുരത്തായിരുന്നുവെങ്കിൽ ഇത് കൊച്ചിയിൽ. കാലത്തിനു മുൻപ് സഞ്ചരിച്ച ചിത്രം എന്ന് എന്തുകൊണ്ടും വിളിക്കാൻ യോഗ്യതയുള്ള ചിത്രമാണ് നാടോടി മന്നൻ. ഈ സിനിമയിലും അനധികൃതമായി കെട്ടിപ്പൊക്കിയ ആഡംബരമാൾ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ പൊളിച്ചു നീക്കുന്ന രംഗം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മരട് ഫ്ലാറ്റ് പൊളിഞ്ഞു വീണ രംഗത്തെ ഓർമ്മപ്പെടുത്തുന്ന രംഗങ്ങളാണ് ചിത്രത്തിൽ കാണാനാവുക. ഗ്രാഫിക്സിന്റെ സഹായത്തോടെയാണ് ഇതൊക്കെ നിർവഹിച്ചതെന്നും മാത്രമാണ് വ്യത്യാസം. ചിത്രത്തിലെ രംഗത്തിൽ മരട് ഫ്ളാറ്റ് പൊളിക്കലിന് സമാനമായ സാഹചര്യങ്ങളും കാണാനാകും. ഇന്നലെയും ഇന്നും മരടിലെ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ നിയന്ത്രിത സ്ഫോടനത്തിലൂടെ നിലം പൊത്തിയിരിക്കുകയാണ്. ശ്വാസം അടക്കിപ്പിടിച്ചാണ് മലയാളികൾ ആ കാഴ്ച കണ്ടത്. അതേസമയം സോഷ്യൽ മീഡിയയിൽ മലയാളി തിരിഞ്ഞത് മറ്റൊന്നായിരുന്നു. ദിലീപ് നായകനായ നാടോടി മന്നലിലെ കെട്ടിടം പൊളിക്കുന്ന രംഗങ്ങൾ. മരടിലെ ഫ്ളാറ്റുകൾ തകർന്നടിഞ്ഞതിന് സമാനമായ രംഗത്തോടെയായിരുന്നു നാടോടി മന്നൻ സിനിമ അവസാനിക്കുന്നത്. വിജയ് തമ്പിയായിരുന്നു ചിത്രത്തിന്റെ സംവിധാനം. ക്ലൈമാക്സിൽ തകർന്നടിയുന്ന ഷോപ്പിംഗ് മാളിൽ നിന്നും ദിലീപ് അവതരിപ്പിച്ച പത്മനാഭൻ നെടുമുടി വേണുവിനെ രക്ഷിക്കുന്നതാണ് സീന്. ചിത്രത്തിലെ വില്ലനായ പുഷ്പം പ്രകാശിനെ അടിച്ചൊതുക്കിയ ശേഷം തകരാൻ പോകുന്ന കെട്ടിടത്തിൽ ഉപേക്ഷിച്ച് രക്ഷപ്പെടുകയാണ് ദിലീപും നെടുമുടി വേണുവും. തീരദേശ പരിപാലന നിയമം ലംഘിച്ചെന്ന കാരണത്താൽ പൊളിക്കാൻ വിധിക്കപ്പെട്ട മരട് ഫ്ളാറ്റ് സമുച്ചയങ്ങളായ H2O ഹോളി ഫെയ്ത്തും ആൽഫ സെറീനും ഇരട്ട ടവറുകളും ആദ്യ ദിനം നിലംപൊത്തിയപ്പോൾ രണ്ടാം ദിനം ജെയിൻ കോറൽ കോവും ഗോൾഡൻ കായലോരവും മണ്ണിലമർന്നു. സിനിമയിൽ നിന്നും യാഥാർത്ഥ്യത്തിലേക്കുള്ള ദൂരം പലപ്പോഴും ചെറുതാണെന്ന സത്യം അരക്കെട്ടുറപ്പിക്കപ്പെടുകയായിരുന്നു 2 ദിവസങ്ങളായി മരടിൽ. കയ്യൂക്കും കാര്യക്കാരുമുണ്ടെങ്കിൽ എന്ത് നിയമലംഘനങ്ങളും നടത്താമെന്ന ധാർഷ്ട്യത്തിന്റെ മുഖത്തേറ്റ അടിയായി സുപ്രീംകോടതി സ്വീകരിച്ച ധീരമായ നിലപാടിനെ കാണാം. മറുവശത്ത് നിയമത്തിന്റെ നൂലാമാലകൾ ഒന്നും അറിയാതെ ഇവിടങ്ങളിൽ തങ്ങളുടെ സമ്പാദ്യങ്ങൾ ഉപയോഗിച്ച് ഫ്ളാറ്റുകൾ വാങ്ങി താമസിച്ചവരോടും ഐക്യദാർഢ്യവും കേരളം കാട്ടി. അർഹമായ നഷ്ടപരിഹാര തുക എത്രയും വേഗം ഇവർക്ക് ലഭ്യമാക്കാൻ അധികൃതർ തയ്യാറാവണം. തകർക്കപ്പെട്ടെങ്കിലും ഈ ഫ്ളാറ്റ് സമുച്ചയങ്ങൾ ചരിത്രത്താളുകളിൽ എന്നും ഓർമ്മിക്കപ്പെടും. സംശയമില്ല, പ്രത്യേകിച്ച് H2O ഹോളി ഫെയ്ത്തും. കാരണം നിയന്ത്രിത സ്ഫോടനത്തിലൂടെ തലയുയർത്തി നിൽക്കവേ മണ്ണിലമരേണ്ടി വന്ന രാജ്യത്തെ ആദ്യ ബഹുനില മന്ദിരം എന്ന ഖ്യാതി സ്വന്തമാക്കാൻ ഇനി ആർക്കും ആവില്ലല്ലോ. വെബ് ഡെസ്ക്, തത്വമയ ന്യൂസ്.